ലൈഫ് പ്ലസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോക്ടർ, ക്യാൻസർ എന്നുള്ള ഒരു മോഡേൺ ഡേ ഡിസീസ് എന്ന് വിളിക്കാം അല്ലേ, അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഒന്ന് വിശദീകരിക്കാമോ? ക്യാൻസർ എന്നുള്ളത് മോഡേൺ ഡേ ഡിസീസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് എനിക്ക് തോന്നുന്നു നമ്മുടെ പല ഓർഗനിസം, മത്സ്യമാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ഈ ഫംഗസ് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ക്യാൻസർ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ചരിത്രാതീതമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പോഴാണ് അതൊരു എപ്പിഡമിക് പ്രൊപ്പോർഷൻ എത്തിയിരിക്കുന്നത്, എത്ര എത്രോളം വൈഡ് സ്പ്രെഡ് ആയിട്ട് ആളുകൾക്ക് വരുന്ന ഒരു സ്ഥിതി വന്നിരിക്കുന്നത്. പക്ഷെ ഇത് പറഞ്ഞതിന് മുമ്പ് നമ്മളൊരു കാര്യം പറയണം, ഈ അസുഖങ്ങളിൽ, പല പല ക്രോണിക് അസുഖങ്ങളിൽ ഇതുപോലെ ഒരു വ്യക്തിയെയും ഒരു കുടുംബത്തെയും ഒരു സമൂഹത്തെയും പിടിച്ചു കുലുക്കുന്ന വേറെ ഒരു അസുഖം ഇപ്പോഴും ഇല്ല. ഓക്കെ, അത് വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ മനോനില തന്നെ പ്രശ്നത്തിലാവും. അതനുസരിച്ചിട്ട് എപ്പോഴും ഹെൽത്ത് ഇൻഡിവിജ്വലിനും ഡിസീസ് ഫാമിലിക്ക് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ അസുഖം പ്രത്യേകിച്ചും ആ ഫാമിലിയിൽ വളരെ അതിൻ്റെ പ്രതിഫലനങ്ങൾ ആ ഫാമിലിയിൽ മുഴുവൻ കാണും. അപ്പോൾ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു അസുഖം നമ്മൾ അതിൻ്റെ ഗൗരവത്തോടും അതിൻ്റെ ആ ബഹുമാനത്തോടും കൂടിയേ സംസാരിക്കുള്ളൂ. നമ്മൾ അത് പറയുമ്പോൾ ഇതൊരു പ്രിസ്ക്രിപ്ഷനായിട്ട് ആരും എടുക്കരുത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഓൾട്ടർനേറ്റീവ് വ്യൂ പോയിന്റ് എന്നുള്ള രീതിയിൽ കരുതിയാൽ മതി. അപ്പം എന്തുകൊണ്ട് ഈ ഓൾട്ടർനേറ്റീവ് വ്യൂ പോയിന്റ് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് സ്ട്രാറ്റജീസ് ഒന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല, മനസ്സിലായി? അപ്പോൾ ഇതിൽ ഈ നമ്മുടെ ലുക്കീമ പോലത്തെ ബ്ലഡ് ബോൺ ട്യൂമേഴ്സ് അല്ലാതെ നമ്മുടെ സോളിഡ് ട്യൂമേഴ്സ് എന്ന് വിളിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, കാർസിനോമ, സാർക്കോമ അങ്ങനത്തെ സാധനങ്ങൾ, അതിലൊന്നും നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ടില്ല. ലിമിറ്റേഷൻസ് ഉണ്ട് എല്ലാത്തിനും, ഇഷ്ടം പോലെ ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ കുറച്ച് കുറയാൻ തുടങ്ങി. പക്ഷേ ഏഷ്യൻ രാജ്യങ്ങൾ, ഇപ്പോൾ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഏഷ്യൻ രാജ്യങ്ങളുണ്ടല്ലോ, അവിടെ ഇത് വളരെ കൂടാനും തുടങ്ങി. ഓക്കെ, പിന്നെ ഇതിൽ ഒരു കണക്കിൻ്റെ ഒരു കളിയും കൂടി ഉണ്ട്, കാരണം ഒരു 5 ഇയർ മോർട്ടാലിറ്റി, 5 ഇയർ സർവൈവൽ റേറ്റാണ് സാധാരണ നമ്മൾ ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആണോ അല്ലയോ എന്ന് നോക്കാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ 5 വർഷം ഈ ഡയഗ്നോസിസ്, ക്യാൻസറിൻ്റെ ഡയഗ്നോസിസ് കഴിഞ്ഞ് 5 വർഷത്തേക്ക് ഈ രോഗി ജീവനോട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് റേറ്റ് സക്സസ് ആയി എന്നാണ് നമ്മൾ സാധാരണ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആയെന്നാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ക്യാൻസർ നമ്മളുടെ ടെക്നോളജി ബെറ്റർ ആയത് കാരണം, അവെയർനെസ് കൂടിയത് കാരണം ഇപ്പം നമ്മൾ വളരെ നേരത്തെ ഡയഗ്നോസ് ചെയ്യുന്നു. അപ്പോൾ ആളുകൾ കുറച്ചും കൂടി ലോങ്ങർ, 5 ഇയർ സർവൈവൽ റേറ്റ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതാണ് ഒരു കാര്യമെന്ന് ഒരു പക്ഷം സ്റ്റാറ്റിസ്റ്റിക്കലി മാത്രമേ ഇംപ്രൂവ്മെൻ്റ് ഉള്ളൂ എന്നുള്ളൊരു ഒരു പക്ഷമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊരു കൂടി വരുന്ന അസുഖമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളുടെ ഇപ്പോഴത്തെ പ്രോട്ടോക്കോൾസ് ആൻഡ് സ്ട്രാറ്റജീസ് ആർ നോട്ട് ഇനഫ്. ഓക്കെ, അപ്പോൾ അതിന് എന്താണ് ഒരു ഓൾട്ടർനേറ്റീവ്? പ്രത്യേകിച്ച് നമ്മൾ ഇതുവരെയും നമ്മുടെ ഇലക്ട്രോൺ മോഡലും വെള്ളത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു മോഡലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്താണ് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഇതിലേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മൾ പുതിയതായിട്ട് എടുക്കുന്ന ഒരു ടോപ്പിക്കായിട്ട് കരുതണ്ട. ഇത് ആക്ച്വലി നമ്മുടെ അമേരിക്കയിലെ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ക്യാൻസർ റിസർച്ച് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും ഫണ്ടഡ് ആയിട്ടുള്ള എപെക്സ് ബോഡിയാണ്. അവർ തന്നെ ഒരു 10-12 വർഷം മുമ്പ് അമേരിക്കയിലെ ഈ ക്യാൻസർ അസുഖങ്ങൾ കൂടുന്ന ഇത് കണ്ടിട്ട് അവരുടെ ഡെപ്യൂട്ടി ഡയറക്ടർ പല പ്രൊഫസർമാരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം വേണം. അന്ന് ഈ പ്രൊഫസർമാരാരും മെഡിക്കൽ പ്രൊഫസർമാരായിരുന്നില്ല, മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ല. അവർക്ക് ജിയോളജിയിലും ഈ കമ്പ്യൂട്ടർ സയൻസിലും തിയററ്റിക്കൽ ഫിസിക്സ്, പിന്നെ സ്പേസ്
മെഡിസിൻ ഇതിലൊക്കെ പ്രാവീണ്യം നേടിയ ആളുകളാണ്. അപ്പോൾ അതിനെ അവർ പറഞ്ഞ ഈ NCI പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വളരെ ഗഹനമായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന ആളുകളല്ലേ, ഞങ്ങൾക്ക് നിങ്ങളുടെ ഇൻപുട്ട് വേണം ഇതിലേക്ക്. അപ്പോൾ അതിനുവേണ്ടി അമേരിക്ക തന്നെ അന്ന് സെൻറ്റർ ഫോർ ബേസിക് സയൻസ് ആൻഡ് ക്യാൻസർ ബയോളജി എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര്. അങ്ങനെ 5 സെൻറ്റർ അമേരിക്കയിൽ സ്ഥാപിച്ചു. അതെല്ലാം ഇവരെയും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് അമേരിക്കയിലെ ഫേമസ് ആയിട്ടുള്ള MD ആൻഡേഴ്സൺ പോലത്തെ പല പല ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അതിൻ്റെ ഓസ്പീസിസിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ടൈപ്പിൽ ഇഷ്ടംപോലെ റിസർച്ച് നടത്തുന്നുണ്ട്. അതിൽ പോൾ ഡേവിസ് എന്ന് പറഞ്ഞ ഒരു തിയറട്ടിക്കൽ ഫിസിക്സ് കേംബ്രിഡ്ജിലുള്ള കേംബ്രിഡ്ജിൽ നിന്ന് PhD ചെയ്ത ഒരു ആൾ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ പറ്റുകയാണെങ്കിൽ കാണുന്നതിലാണ്, 2010 അതിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ഇവർ ഇപ്പോഴത്തെ നമ്മുടെ എക്സിസ്റ്റൻറ്റ് ക്യാൻസറിനെ പറ്റിയുള്ള തിയറി എന്ന് പറയുന്നത് അതൊരു സൊമാറ്റിക് മ്യൂട്ടേഷൻ, അത് ജീൻ ബേസ്ഡ് ആണ്. DNA ലെവലിൽ വരുന്ന ഒരു മാറ്റമാണ് അത് എന്നുള്ളതാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്. ഇപ്പൊ DNA എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിലല്ലേ. അപ്പോ ഇതിന്റെ പ്രശ്നക്കാരൻ ന്യൂക്ലിയസ് ആണല്ലോ. ഓക്കെ, ഒരു സെല്ലില് രണ്ട് ഭാഗങ്ങളുണ്ട് ബേസിക്കലി. ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ പുറത്തുള്ള ഈ വെള്ളമൊക്കെ കൂടിയ ഭാഗമാണ് ഈ പറയുന്നത്. 1988 രണ്ട് സയൻറ്റിസ്റ്റുകൾ, ബാർബർ ഇസ്രായേൽ, വാൾട്ടർ ഷേഫർ, ഇവർ രണ്ടുപേരും കൂടി ഒരു ന്യൂക്ലിയർ ട്രാൻസ്ഫർ എക്സ്പെരിമെൻ്റ് നടത്തി ക്യാൻസർ കോശങ്ങൾ വെച്ചിട്ട്. അതായത് ഒരു മ്യൂട്ടേഷൻ ഉണ്ടാക്കിയ ക്യാൻസർ കോശത്തിൻ്റെ ന്യൂക്ലിയസ് എടുത്ത് നോർമലായിട്ടുള്ള സൈറ്റോപ്ലാസത്തിൽ കൊണ്ടുവച്ചു. ഓക്കെ, അതായത് വേറെ ന്യൂക്ലിയസിനെ എക്സ്ചേഞ്ച് ചെയ്തു. ആ ന്യൂക്ലിയർ ട്രാൻസ്ഫർ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ജീൻസ്, അതായത് ഓൾറെഡി ക്യാൻസർ ഉണ്ടാക്കിയ ജീൻസുള്ള ന്യൂക്ലിയസ് അത് നോർമലായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇത് നേരെ ഒരു ക്രോസ് തിരിച്ചും ചെയ്തു. ഓക്കെ, അതായത് ഹെൽത്തി ആയിട്ടുള്ള ന്യൂക്ലിയസിനെ ക്യാൻസറസ് ആയിട്ടുള്ള അതിലേക്ക് വെച്ചു. അപ്പോൾ അത് ക്യാൻസർ പോലെ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? സൈറ്റോപ്ലാസമാണോ ഇതിൻ്റെ? സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സാധനമുണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഈ പുതിയ ബേസിക് സയൻസ് റിസർച്ചിൽ അവർ കണ്ടെത്തിയ ഒരു അടിസ്ഥാന, അവർ ഉപയോഗിച്ചൊരു അടിസ്ഥാന പാഠം. അതായത് ഇപ്പോഴത്തെ ഈ ജനറ്റിക് ബേസ്ഡ് തിയറി അല്ല, അല്ലാതെ വേറെ ഏതോ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഫിസിക്സിലുള്ള ആൾക്കാർക്ക് നാച്ചുറലി ഈ എൻട്രോപ്പി എന്നൊക്കെ പറഞ്ഞ ഡിസോർഡർ ഓർഡർ തെർമോഡൈനമിക് പ്രിൻസിപ്പിൾസ് ഒക്കെ അറിയാം. അപ്പൊ അവര് ഒരു ഓൾട്ടർനേറ്റീവ് വ്യൂ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വെച്ചുകഴിഞ്ഞാൽ, നമ്മുടെ കോശങ്ങളുടെ ഉള്ളിൽ സ്ട്രെസ് ഉണ്ടാവുന്നു. ഓക്കെ, ആ സ്ട്രെസ്സിനെ അതിജീവിക്കാൻ വേണ്ടി ആ സെൽ ഉപയോഗിക്കുന്ന ഒരു സർവൈവൽ സ്ട്രാറ്റജി ആണ് ഈ ക്യാൻസർ എന്ന് പറഞ്ഞ സാധനം. അപ്പൊ ക്യാൻസർ എന്ന് പറഞ്ഞ എന്താണ്? സാധാരണ നമ്മൾ ക്യാൻസർ എന്ന് പറയുമ്പോൾ ഒരു ട്യൂമർ മാർക്കർ എന്ന് പറയുമല്ലോ. ഇപ്പോ പ്രോസ്റ്റേറ്റിനാണെങ്കിൽ PSA, അത് കൂടുതലാണോ ക്യാൻസറസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. പിന്നെ നമ്മുടെ ലിവർ ക്യാൻസറിനാണെങ്കിൽ ആൽഫ ഫീറ്റ പ്രോട്ടീൻ, നമ്മുടെ കോളൻ ക്യാൻസർ ഓവറി ഇതിനൊക്കെ ആണെങ്കിൽ CEA കാർസിനോ എംബ്രിയോണിക് ആൻറ്റിജൻ. ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ആൽഫ ഫീറ്റ പ്രോട്ടീൻ്റെ നടുക്കത്തെ വാക്കുന്ന ഫീറ്റസ് ഭ്രൂണം. ഓക്കെ, കാർസിനോ എംബ്രിയോണിക് ആൻറ്റിജൻ്റെ നടുക്കത്തെ വാക്കുന്ന എംബ്രിയോ ഭ്രൂണം. അപ്പൊ ഇതിനെന്തോ ബന്ധം അതുമായിട്ടില്ലേ. രസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാൻസറിന്റെ എല്ലാ മാർക്ക് ഉണ്ടാക്കുന്ന പ്രോട്ടീൻസ്, അതിനാണ് നമ്മൾ മാർക്കർ എന്ന് വിളിക്കുന്നത്, ഈ പ്രോട്ടീൻസ് ഒക്കെ നമ്മുടെ ഭ്രൂണാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു, ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഓക്കെ, സാധാരണ ഹെൽത്തി ആയിട്ടുള്ള ഭ്രൂണാവസ്ഥയിൽ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. ഓക്കെ, നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ ഇതിനൊക്കെ നമ്മൾ മെത്തിലേഷൻ എന്ന് പറയും, അതായത് ടർപ്പോളിനിട്ട് മൂടും.
ഈ ഇതുണ്ടാക്കുന്ന ജീൻസിനെയൊക്കെ മൂടിക്കളയും. മൂടിക്കളയുമ്പോൾ പിന്നെ ഇതുണ്ടാക്കില്ല. ഓക്കെ. പക്ഷെ എന്തുകൊണ്ടോ ഈ സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ ഈ സാധനം ഈ ടാർപോളിനടുത്ത് മാറ്റുകയും ഈ അതിനെ സർവൈവ് ചെയ്യാൻ വേണ്ടി ഈ ക്യാൻസർ കോശങ്ങൾ പിന്നെയും ഈ പഴയ പ്രോട്ടീൻസിനെയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഓക്കെ, മനസ്സിലായോ? അപ്പോ അങ്ങനെയാണ് ഇത് ബ്ലഡിൽ കാണുന്നത്. ഇത് ഇതിന് മാത്രമല്ല, ഇത് മിക്കവാറും നമ്മുടെ ഈ അൽസൈമർ പോലത്തെ അസുഖങ്ങളിൽ ഇത് തന്നെ സ്ട്രെസ്സിൽ നിന്നുണ്ടാവുന്ന ഒരു പുതിയൊരു പ്രോട്ടീനെ, പുതിയ പ്രോട്ടീനല്ല നേരത്തെ ഉണ്ടാക്കിയിരുന്ന പ്രോട്ടീനെ പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങും. ഇതിൽ കോമൺ പാറ്റേൺസ് നമുക്ക് സ്ഥിരമായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ ഈ പറയുന്ന പോൾ ഡേവിസ് പറയുന്ന ഇത് സബ് പ്രോട്ടീനാണ്. നമ്മൾ ജനിക്കുമ്പോൾ ഈ ഭൂതം ബോട്ടിലിൽ വെച്ചുകൊണ്ട് ഭൂതത്തിനെ ബോട്ടിലിൽ വെച്ചുകൊണ്ടുള്ള ഒരു സബ് റൊട്ടീൻ നമ്മുടെ ഉള്ളിലുണ്ട്. ജീനി പോലെ അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. പക്ഷേ അതിനെ നമ്മളുടെ ജീവിത രീതി കൊണ്ട് നമ്മൾ അതിനെ തുറന്നു വിടുമ്പോഴാണ് അത് ക്യാൻസറായിട്ട് മാറുന്നത്. മനസ്സിലായി? അപ്പൊ ഈ ഭ്രൂണാവസ്ഥയിൽ എന്താണ്, ഭ്രൂണാവസ്ഥയും നമ്മുടെ അഡൾട്ട് ലൈഫും തമ്മിൽ എന്താ വ്യത്യാസം? ഭ്രൂണാവസ്ഥയിൽ ഓക്സിജൻ കുറവാണ്. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ 30% ഓക്സിജന് നമ്മുടെ ഭ്രൂണാവസ്ഥയിൽ നമുക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ ഗ്ലൂക്കോസ് വന്നുകൊണ്ടിരിക്കുകയും പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണം എനർജിക്ക് വേണ്ടി മാത്രം. പിന്നെ നമ്മൾ കിടക്കുന്നത് തന്നെ കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഈ അസിഡിക് വേസ്റ്റും ഒക്കെയുള്ള ഒരു എൻവയോൺമെന്റിലാണ്. എനിക്ക് തോന്നുന്നു ഈ എൻവയോൺമെന്റ് റീക്രിയേറ്റ് ചെയ്യ എപ്പോൾ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നുവോ അപ്പോഴാണ് ഈ പറയുന്ന ഈ മാർക്കേഴ്സ് ഒക്കെ പിന്നെ ഉണ്ടാവണം. ആ ഈ പറയുന്ന ഒരു എന്താ പറയുക സ്ട്രെസ്സിലേക്ക് ഇത് പോകുന്നത്. ഇതിനെ ഈ ബേസിക് സയൻസിലെ ആൾക്കാർ സ്ട്രെസ് തിയറി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിനെന്താണ് എക്സ്പെരിമെൻ്റലായിട്ടുള്ള എവിഡൻസ്? എല്ലാ ക്യാൻസറിലും ഈ മൈറ്റോകോൺഡ്രിയ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സൈറ്റോപ്ലാസത്തിലൊരു ഓർഗനൽ ഉണ്ടല്ലോ, അവിടെയാണ് നമ്മളുടെ എനർജി ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഡാമേജ്ഡ് ആയിരിക്കും. ഏകദേശം ഒരു കോശത്തിൻ്റെ ഉള്ളിൽ 2000 to 3000 മൈറ്റോകോൺഡ്രിയ ഉണ്ടാവും. ഈ മൈറ്റോകോൺഡ്രിയക്ക് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാവും. അത് ഈ പൂർലി ഡിഫറൻഷ്യേറ്റഡും വെൽ ഡിഫറൻഷ്യേറ്റഡ് ക്യാൻസർ എന്ന് പറയുമല്ലോ, വേർതിരിച്ചിട്ടുള്ള കൂടുതൽ വേർതിരിച്ചിട്ടുള്ള ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് കുറച്ചും കൂടി വെൽ ബിഹേവ്ഡ് ആണ്. നമുക്ക് മനസ്സിലാക്കാം അത് എങ്ങോട്ടാ പോകുന്നത്. പക്ഷെ ഇത് പൂർലി ഡിഫറൻഷ്യേറ്റഡ് ആണെങ്കിൽ ഒരു പിടിയില്ല. അതിലാണ് ഏറ്റവും കൂടുതൽ മൈറ്റോകോൺഡ്രിയ ഡാമേജ് ഉള്ളത്. അപ്പോ ഇപ്പോ പ്രൊഫസർ സെയ്ഫ്രീഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാര് അതിൻ്റെ ഒരു ബയോളജിക്കൽ തിയറി ഇത് കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ബയോളജിക്കൽ തിയറി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. സി ക്യാൻസറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇപ്പോഴും കുറേ എന്താ പറയുക കുറേ നാരറ്റീവ്സ് പറയാറുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരു സോളിഡ് ആയിട്ടുള്ള തിയറീസ് ഇല്ല. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇവിടെ 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 ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലത് പോകുമ്പോൾ അതിലൊരു ബ്ലൈൻഡ് ആലി ആയിരിക്കും, തിരിച്ചു വരും, പിന്നെ നമ്മൾ കുറച്ച് ആൾ പോവും, പിന്നെയും ബ്ലൈൻഡ് ആലിയിൽ കയറി. ഇങ്ങനെയുള്ള കളികളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടായിരിക്കും നമുക്കൊരു ഇത്രത്തോളം റിസർച്ച്. ഇത് 1971 നിക്സൺ നമ്മുടെ മൂൺ ലാൻഡിങ് കഴിഞ്ഞിട്ട്, മൂൺ ലാൻഡിങ് 69 അത് കഴിഞ്ഞ് ടെക്നോളജി വെച്ചിട്ട് നമുക്ക് എല്ലാ അസുഖങ്ങളെയും കീഴ്പ്പെടുത്താം. ക്യാൻസർ ആണ് ഏറ്റവും നമ്മളെ ഭയാനകമായിട്ട് നമ്മളെ പേടിപ്പിക്കുന്ന സാധനം. അപ്പോൾ അതിനെ നമുക്ക് വിത്തിൻ 10 years വിത്തിൻ എ ഡെക്കേഡ് നമുക്ക് ഇത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞു. അതെ, ആ കാലഘട്ടത്തിൽ $1 billion ഫണ്ടിങ്ങോടുകൂടി പുള്ളിക്കാരൻ സ്ഥാപിച്ച ഒരു പ്രോഗ്രാമാണ് ദ വാർ ഓൺ ക്യാൻസർ 1971. ഇപ്പോൾ ഇത്രത്തോളം ഇപ്പം എത്ര 50 മേലായി, 53 നമ്മൾ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് വിക്ടറീസ് ഉണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാറ്റിസ്റ്റിക്കലാണ്. പക്ഷെ നമ്മൾക്കിത് ഇത്രത്തോളം എഫർട്ട് ഇട്ടിട്ട് ലോകം മുഴുവൻ എന്തോരം ഡോക്ടർമാരും എന്തോരം റിസർച്ചേഴ്സും ബയോളജിസ്റ്റും ക്യാൻസർ ബയോളജി മോളിക്കുലർ ഇവരൊക്കെ ഇരുന്ന് ഇത്രത്തോളം അശ്രാന്തം പരിശ്രമിച്ചിട്ടും
ക്യൂർ നമ്മൾ ഇതിൻ്റെ അടുത്തുകൊളിത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് അങ്ങനെ വരികയാണെങ്കിൽ ഏത് ഡൊമൈൻ നോളജിലും നമ്മൾ നോക്കേണ്ട അതിൻ്റെ ബേസിക്സിൽ വന്നിരിക്കുന്ന മിസ്റ്റേക്സാണ്. ഈ മൈറ്റോകോൺഡ്രിയ ഡാമേജ് ക്യാൻസറിന് മാത്രമല്ല, എല്ലാ ക്രോണിക് ഡിസീസിനും മൈറ്റോകോൺഡ്രിയ ഡാമേജ് ഉണ്ടാവും. അത് അൽസൈമർ ആയിക്കോട്ടെ, പാർക്കിൻസൺ ആയിക്കോട്ടെ, ഹാർട്ട് ഡിസീസ് ആയിക്കോട്ടെ, എല്ലാത്തിനും മൈറ്റോകോൺഡ്രിയ ഡാമേജ് ഉണ്ടാവും. പക്ഷേ ഈ മൈറ്റോകോൺഡ്രിയ ഡാമേജ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടിഷ്യൂവിനെ ഒരു സ്ലൈഡിൽ ഫിക്സ് ചെയ്യണമല്ലോ. അതെ, എന്നാൽ മാത്രമല്ല മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ നോക്കാൻ പറ്റുള്ളൂ. ഈ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് സ്റ്റെയിൻ പിടിപ്പിക്കണം. ഈ സ്റ്റെയിൻ പിടിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡ്രൈ ആക്കണം. ഓക്കെ, അപ്പോൾ തന്നെ മൈറ്റോകോൺഡ്രിയ ഡാമേജ്ഡ് ആവും. അല്ല, അതല്ല, അത് അങ്ങനെ ഡ്രൈ ആക്കുമ്പോൾ നമ്മളുടെ ആ സൈറ്റോപ്ലാസത്തിന് സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ 10,000:1 വാട്ടർ ആൻഡ് അതർ മോളിക്യൂൾസ് ഉള്ളു. അതായത് 10,000 വാട്ടർ മോളിക്യൂൾസ് ഉള്ളപ്പോഴാണ് വേറെ ഒരു മോളിക്യൂൾ വരുന്നത്. ഓക്കെ, ഈ വാട്ടർ മോളിക്യൂൾസിനെ മുഴുവൻ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഈ മൈറ്റോകോൺഡ്രിയനെയും ബാക്കിയുള്ള സെൽ കോമ്പോണൻസിനെ സ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഡ്രൈയിങ് ഡിഫിക്കൾട്ടാണ്, കാരണം ഇത് ഇൻഡിഫറൻസ് സോൾവെന്റ് നമ്മൾ പറയുമെങ്കിലും ഇത് ജെൽ ജെൽ രൂപത്തിലാണ്. അതുകൊണ്ട് ആദ്യത്തെ ഈ സ്ലൈഡ് പ്രിപ്പറേഷനിൽ ആദ്യത്തെ 3-4 സ്റ്റെപ്പ് മുഴുവൻ ഇതിനെ ചൂടാക്കി ഈ വെള്ളം മാറ്റുന്ന സ്റ്റെപ്പുകളാണെല്ലാം മനസ്സിലായി. അപ്പോൾ നമ്മളിത് നോക്കുന്നത് ഈ ഒരു റിയൽ ലൈഫ് അല്ല, ലബോറട്ടറി ട്രീറ്റഡ്. ആ, ഇതൊരു ആർട്ടിഫിഷ്യലി നമ്മൾ നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു സാധനം വെച്ചിട്ടാണ് ഇത്രത്തോളം മാരകമായിട്ടുള്ള ഒരു അസുഖത്തിനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. ഇത് ഇതിന് മാത്രമല്ല, അപ്പോ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന മൈറ്റോകോൺഡ്രിയൽ ഡാമേജ് ആണ്. നമുക്കൊരു പാറ്റേൺ, ഈ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് പാറ്റേൺ റെക്കഗ്നിഷൻ. നമ്മളൊരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് ആ പാറ്റേണിൽ കൂടി നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഈ മൈറ്റോകോൺഡ്രിയയുടെ ഒരു സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കാം. ഈ മൈറ്റോകോൺഡ്രിയയുടെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ മൈറ്റോകോൺഡ്രിയ തന്നെ ഒരു ബാക്ടീരിയ ആണെന്നുള്ള ഉള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ അറിവ്. ഓക്കെ, അതായത് നമ്മളുടെ നമ്മൾ ആദ്യം ഉണ്ടായത് ഈ സിംഗിൾ സെൽ ഓർഗനിസം, അത് കണ്ടിന്യൂസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് ഒരിക്കലും ക്യാൻസർ വരില്ല, ക്യാൻസർ സാധനമില്ല. മൾട്ടിപ്ലൈ ചെയ്യണം, മൾട്ടിപ്ലൈ ആണ് അവരുടെ റോൾ, മനസ്സിലായോ? പക്ഷേ ഈ മൾട്ടി സെല്ലർ ഓർഗനിസം ആയപ്പോൾ നമുക്ക് പല പല പുതിയ പുതിയ സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻ വേണ്ടി വരുന്നു. അപ്പോൾ അതിൽ ഓൾറെഡി ഈ പവർ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിംഗിൾ സെൽ ബാക്ടീരിയ നമ്മുടെ ഈ മൾട്ടി സെല്ലർ ഓർഗനിസമായിട്ടൊരു കോൺട്രാക്റ്റിൽ കൂടി കയറിപ്പറ്റിയതാണ് ഈ മൈറ്റോകോൺഡ്രിയ. ഓക്കെ, നമ്മുടെ ഉള്ളിൽ ഈ മൾട്ടി സെല്ലർ ഓർഗാനിസത്തിൻ്റെ ഉള്ളിലേക്ക് അവിടെ നിന്നാണ്. അതുകൊണ്ട് മൈറ്റോകോൺഡ്രിയയ്ക്ക് തന്നെ ഒരു ഡി എൻ എ ഉണ്ട്, മനസ്സിലായോ? ഈ മൈറ്റോകോൺഡ്രിയയുടെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ സർഫസ് ഏരിയ ഉള്ള ഒരു ഓർഗനിലാക്കിയാണ് പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്നത്. ക്രിസ്റ്റ എന്നൊക്കെ പറഞ്ഞിട്ട് വളഞ്ഞും പുളഞ്ഞൊക്കെ പോകുന്ന കുറേ ഇൻവാജിനേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ആ ഇതെല്ലാം ഹൈഡ്രോഫിലിക്കാണ്. മൈറ്റോകോൺഡ്രിയയുടെ മെംബ്രേനും എക്സ്ട്രീംലി ഇലക്ട്രോനെഗറ്റീവ് ഹൈഡ്രോഫിലിക്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സാധനമായിട്ട് ടൈപ്പ് ചെയ്ത് പോകും. ഇതിൻ്റെ ചുറ്റും ക്രിസ്റ്റലൈൻ വാട്ടറിൻ്റെ ഒരു കവറുണ്ട്, മനസ്സിലായി? ഇപ്പോൾ നമ്മളുടെ ബയോഫിസിക്സിലും ബയോ എഞ്ചിനീയറിംഗിലൊക്കെ ഉള്ള പഠനങ്ങളിൽ നമ്മൾക്കറിയാം ഈ എ ടി പി ഡയറക്റ്റായിട്ട് ഒന്നിലും വർക്ക് ചെയ്യുന്നില്ല. എ ടി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പവറിൻ്റെ ഒരു കറൻസിയാണ്. ഒരു 2 ATP കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കയ്യനങ്ങൾ, അങ്ങനത്തെ എനർജിയുടെ ഒരു കറൻസി. അപ്പോൾ ഈ ATP മസിലിൽ പോയി അറ്റാച്ച് ചെയ്യുമ്പോൾ ആ ATP അറ്റാച്ച് ചെയ്ത സ്ഥലത്തല്ല മസിൽ വർക്ക് ചെയ്യുന്നത്,
മസിൽ വർക്ക് ചെയ്യുന്നത് കുറേ കൂടി ദൂരെയുള്ള സ്ഥലങ്ങളിലാണ്, ഐ മീൻ ആ മസിൽ ഫിലമെന്റിന്റെ ദൂരെയുള്ള സ്ഥലങ്ങളിലാണ് മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് സംഭവിക്കുന്നു? അത് സംഭവിക്കുന്നത് ഈ എ ടി പിയുടെ എനർജി, എ ടി പി എന്ന് പറഞ്ഞാൽ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അപ്പോൾ അതിനെ ഈ പ്രോട്ടീൻ ഭാഗത്ത് പോയി അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് അവർ ഈ വെള്ളത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതിൻ്റെ ചുറ്റും വെള്ളമാണല്ലോ, എല്ലാത്തിനും ചുറ്റും വെള്ളമല്ലേ, 10,000:1 എന്ന് പറയുമ്പോൾ ആ വെള്ളത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നു. ആ ട്രാൻസ്ഫോർമേഷനെ നമ്മൾ ഫേസ് ട്രാൻസിഷൻ എന്നാണ് വിളിക്കുന്നത്. പോളിമർ ടെക്നോളജിയൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ആ ഫേസ് ട്രാൻസിഷനാണ് ഈ എനർജി എ ടി പി എന്ന് എടുത്തിട്ട് ആ എവിടെയാണോ ആക്ഷൻ നടക്കണം അവിടെ എത്തിക്കുന്നത്. ഇതുകൊണ്ടാണ് ആൽബർട്ട് സെൻറ് ജോർജി അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന മസിൽ റിസർച്ചിൻ്റെ ഡയറക്ടറായിട്ട് മസിലാണ് കൂടുതൽ വർക്ക് ചെയ്തത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മസിലിൽ വെള്ളമില്ലെങ്കിൽ ഈ മസിൽ പ്രോട്ടീൻസ്, ആക്ടിൻ മയോസിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മസിൽ പ്രോട്ടീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ അവർ. ഇത് യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം ഇല്ലാതെ ഈ ഇതിലെ മെയിൻ പ്ലെയറിനെ മാറ്റിയിട്ടുള്ള പഠനങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, മനസ്സിലായി. ഇത് മനസ്സിലാക്കിയ എല്ലാവർക്കും അങ്ങനെ ഒരു സംശയം വരാതിരിക്കില്ല. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു ഈ ക്രിസ്റ്റലൈൻ ലെയർ, ഇത് നമ്മുടെ ഹാർട്ട് ഡിസീസിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ക്രിസ്റ്റലൈൻ ലെയർ എന്ന്, അതിന് ഗ്ലൈക്കോകാലിക്സ് എന്നാണ് ഹാർട്ടിൻ്റെ പ്രത്യേക സന്ദർഭത്തിൽ നമ്മൾ വിളിക്കുന്നത്. ആ ക്രിസ്റ്റലൈൻ ലെയർ ഉള്ളിടത്തോളം കാലം നമുക്ക് ഒരു ഇലക്ട്രോ നെഗറ്റീവ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഫിസിക്കലി, ക്വാണ്ടം ഫിസിക്സിലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ് ഒരു കോശത്തിൻ്റെ ഏറ്റവും സ്റ്റേബിൾ അവസ്ഥ. അപ്പോൾ അത് പോയി കഴിയുമ്പോൾ നാച്ചുറലി എൻ്റെ, അതിന് നമ്മൾ ഈ ഇലക്ട്രിക്കൽ ബാലൻസ് നമ്മൾ വിളിക്കുന്ന റിഡോക്സ് ബാലൻസ് എന്നാണ്, ഈ റിഡക്ഷൻ ഓക്സിഡേഷൻ അത് തമ്മിലുള്ള ബാലൻസ്, അതെല്ലാം മീഡിയേറ്റ് ചെയ്യുന്നത് ഫ്രീ റാഡിക്കൽസാണ്. അപ്പോൾ ഫ്രീ റാഡിക്കൽസ് ക്രമാതീതമായിട്ട് കൂടുകയും ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമ്മുടെ ജീവിതശൈലി കൊണ്ട് കൂടി വരുമ്പോൾ നമ്മുടെ കോശങ്ങളുടെ ഉള്ളിലുള്ള ഇലക്ട്രിക്കൽ ബാലൻസ് അപ്സെറ്റാകും. അപ്സെറ്റാവുമ്പോൾ നാച്ചുറലി പല ജീൻസും വർക്ക് ചെയ്യേണ്ട വിധത്തിൽ വർക്ക് ചെയ്യില്ല. കാരണം അവരൊക്കെ വർക്ക് ചെയ്യേണ്ടത് ഈ സ്റ്റേബിൾ ഇലക്ട്രോ നെഗറ്റീവ് സ്റ്റേറ്റിൽ വർക്ക് ചെയ്യാനാണ് അവിടെ അവർ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഇസ് എക്സ്ട്രീംലി സ്ട്രെസ്ഫുൾ ഫോർ ദാറ്റ് സെൽ. ഓക്കെ, അപ്പോൾ അത് അതിൻ്റെ പഴയ ഓർമ്മ കിടപ്പുണ്ടല്ലോ, ഞാൻ ഈ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴും ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നിരുന്നു. അപ്പം ഞാൻ സർവൈവ് ചെയ്തത് ഈ പ്രോട്ടീനൊക്കെ ഉണ്ടാക്കിയാണ് സർവൈവ് ചെയ്തത്. അങ്ങനെ ആയിരിക്കും ഈ ക്യാൻസർ സെൽ, ഈ ജീൻ മ്യൂട്ടേഷൻ വരുന്നത്, ഈ സ്ട്രെസ്സിൽ നിന്നായിരിക്കും ഈ മ്യൂട്ടേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ സീക്വൻസിങ് ഒക്കെ മാറ്റും ജീനിൻ്റെ, അതിനാണ് നമ്മൾ ഈ മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. അതിൽ പല പല ടൈപ്പ് സീക്വൻസിങ് ഉണ്ട്, അതെല്ലാം ക്യാൻസറിൽ കാണാറുണ്ട്. പിന്നെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാൻസറിൽ തന്നെ രണ്ടടുത്ത സെല്ലിൽ തമ്മിലുള്ള മ്യൂട്ടേഷന് ഒരു പാറ്റേണില്ല, ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഇല്ല, ഫോളോ ചെയ്യാൻ ഇല്ല. ഇൻട്രാ ട്യൂമർ ഹെട്രോജിനിറ്റി എന്നുള്ള പേരിലാണ് എന്നെ വിളിക്കുന്നത്. പിന്നെ അത് സ്പ്രെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോകുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഉണ്ടാക്കുന്ന മ്യൂട്ടേഷനും ഈ ഈ പ്രൈമറി സൈറ്റുമായിട്ടും ഒരു ബന്ധമില്ല. ഓക്കെ, മനസ്സിലായി. അപ്പം ഇതെല്ലാം നമ്മൾക്ക് ഒരു പിടി കിട്ടുന്നില്ല. ഇതിലാകെ കൂടി കിട്ടുന്ന ഈ ബയോളജിക്കൽ ബേസിസ് പറയുന്ന ആളുകളുടെ ഈ മൈറ്റോകോണ്ട്രിയൽ ഡാമേജ്, യെസ് അത് നമുക്ക് അംഗീകരിക്കാം. കാരണം അത് സ്ഥിരമായിട്ട് എല്ലാ ക്രോണിക് ഡിസീസിലും കാണുന്നതാണ്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഇതിൽ നമുക്ക്, നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നില്ല. ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ കൺവെൻഷൻ സിസ്റ്റം അവരുടെ സെറ്റ് ഇതുണ്ട്, അതിപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ നമ്മൾക്ക് പ്രിവെൻഷൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതിൽ അഗെയിൻ നമ്മുടെ ചരകൻ ഇതിനെപ്പറ്റി സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്, ഇൻഫ്ലമേഷൻ ശോത്ത ഇല്ലാതെ അർബുദം ഉണ്ടാവില്ല. ഓക്കെ, ഇത് അതിനു മുമ്പുള്ള ചരകൻ ഒരു കമ്പൈലർ ആയിരുന്നു, എഡിറ്റർ ആയിരുന്നു, അതിന് മുമ്പുള്ള അറിവാണ് ഈ പറയുന്നത്. എത്രയോ വർഷങ്ങൾ മുമ്പുള്ള ഈ ഓലയിലും വായാലൊക്കെ പറഞ്ഞ അറിവുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അന്നുണ്ട്. അതെ, ഞാൻ പറഞ്ഞു ക്യാൻസർ ഇസ് ആസ് ഓൾഡ് ആസ് ലിവിങ് ഓർഗാനിസം, അല്ല ആസ് ലോ ആസ് ഓൾഡ് ആസ് മൾട്ടി സെല്ലുലർ ലിവിങ് ഓർഗാനിസം. സിംഗിൾ സെല്ലിൽ ക്യാൻസർ ഇല്ല.
പ്രോബബ്ലി ടെക്നോളജി ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയതുകൊണ്ടായിരിക്കും നമുക്ക് ഇത്രയും സ്റ്റാറ്റിസ്റ്റിക്സും നമ്പേഴ്സും കൂടുന്നതും. പിന്നെ ലൈഫ് സ്റ്റൈലിൻ്റെ ഉണ്ടാവും ഓബിയസ്ലി ഒരു ലൈഫ് സ്റ്റൈലുള്ളൂ. പിന്നെ നമ്മുടെ ഈ പ്രകൃതിയിലേക്ക് വരുന്ന എല്ലാ വർഷവും വരുന്ന ഈ 1 മില്യൺ പുതിയ കെമിക്കൽസ്, ഓക്കെ, അതിൻ്റെ ഒരു വലിയ ഇൻഫ്ലുവൻസ് തന്നെ ഉണ്ടാവും. ഇതെല്ലാം ഇത് ഇലക്ട്രോ പോസിറ്റീവ് ആണോ ഇലക്ട്രോ നെഗറ്റീവ് ആണെന്ന് ഉണ്ടാക്കിയോ അറിയില്ല, അവനറിയാമെങ്കിലും അത് നമ്മുടെ അടുത്ത് പറയില്ല, നമ്മൾ ചോദിക്കുകയില്ല. ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ ബാലൻസ് എല്ലാം അപ്സെറ്റ് ആവും. അത് അപ്സെറ്റ് ആവുമ്പോൾ അത് സ്ട്രെസ്സല്ലേ? ആ സ്ട്രെസ് സർവൈവ് ചെയ്യണ്ടേ? സെല്ലിനെ സംബന്ധിച്ച് എനിക്ക് എങ്ങനെ ജീവിക്കണം? ജീവിക്കാൻ വേണ്ടി എടുക്കുന്ന മാർഗങ്ങളാണ് ഇതെല്ലാം. അപ്പൊ നമ്മുടെ ആന്റി ഇൻഫ്ലാമേറ്ററി നമ്മൾ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, ഇത് പ്രിവെന്റ് ചെയ്യാൻ ആ ലൈഫ് സ്റ്റൈലുള്ളൂ. ട്രീറ്റ്മെന്റിന് അവരുടെ ബോധ്യം അനുസരിച്ചിട്ട് അവർ ഏത് ട്രീറ്റ്മെന്റ്, കാരണം നമുക്ക് ബോധ്യമില്ലാത്ത ഒരു ട്രീറ്റ്മെന്റും വർക്ക് ചെയ്യില്ല. വളരെ പവർഫുൾ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ്. അപ്പൊ അവർക്ക് ബോധ്യമുള്ള സിസ്റ്റം അവർ തിരഞ്ഞെടുക്കുക, അത് ഫുൾ കൺവിക്ഷനോടുകൂടി പോകണം. കൺവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സ് ശാന്തമായിരിക്കുള്ളൂ. ആ ട്രീറ്റ്മെന്റ് അവർ തിരഞ്ഞെടുക്കുക. പക്ഷേ പ്രിവെൻഷന് വേണ്ടി നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാം. പിന്നെ ഈ ചില ചില കേസിൽ ആസ്പിരിൻ യൂസ്ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ട്. ചില വാക്സ് സെർവൈക്കൽ ക്യാൻസറിന് നമ്മുടെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് സി വാക്സിനേഷൻ, ഹെപ്പറ്റൈറ്റിസ് എല്ലാം അതെല്ലാം ഓക്കെ. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ ലൈഫ് സ്റ്റൈലും നമ്മളുടെ ജീവിത രീതി ആയിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. നമ്മളുടെ എല്ലാ ക്യാൻസർ സെല്ലിനും കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ കിടന്ന് റെഡി ആയിട്ട് വരുന്ന കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ഗ്ലൂക്കോസ്, അത് കൺസ്യൂം ചെയ്യുക. യെസ്, ഓക്കെ, അതായിരിക്കും വേറെ. ഇപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള മെയിൻ ഫാക്ടർ എന്ന് പറയുന്ന ഇതായിരിക്കും, കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് സപ്ലൈ ആണ്. അത് കട്ട് ചെയ്യുക. ആ 10 പൊറോട്ട, വലിയ ചോറുള്ള കുഴിമന്തി, ഷുഗറുള്ള ഫ്രക്ടോസും ഷുഗറൊക്കെ ഉള്ള ഡ്രിങ്ക്സ്, കോള, ഫ്രൂട്ട് ജ്യൂസ്, ഇങ്ങനത്തെ സാധനങ്ങൾ ഇതെല്ലാം. പിന്നെ ബേക്കറി ഐറ്റംസ്, ഇതെല്ലാം നമുക്ക് കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ഗ്ലൂക്കോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? അത് കട്ട് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ ബയോളജിക്കൽ തെറപ്പി അവർ ട്രൈ ചെയ്യുന്നത്. ഒരു 3 ദിവസത്തെ ഫാസ്റ്റിംഗ്, അത് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. 3 ദിവസത്തെ ഫാസ്റ്റിംഗ് ചെയ്ത് കഴിയുമ്പോൾ, വാട്ടർ ഓൺലി ഫാസ്റ്റിംഗ് ചെയ്ത് കഴിയുമ്പോൾ അവരൊരു കീറ്റോജനിക് സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, ഈ ഗ്ലൂക്കോസ് ഇല്ലാതെ വരുമ്പോൾ. അപ്പോൾ ചിലവരുടെ ഈ ക്യാൻസറിൻ്റെ ഗ്രോത്ത് ഒക്കെ നിൽക്കുമ്പോൾ അവരുടെ മാർക്കേഴ്സൊക്കെ അടിയിലേക്ക് പോകും. പക്ഷേ ഇതൊന്നും മെയിൻ സ്ട്രീമിലേക്ക് വന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ട് നമുക്ക് അവരെ അഡ്വൈസൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതൊരു എന്താ പറയുക, ഒരു റാഷണൽ സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് എടുക്കാം. കാരണം ഒരു കാരണം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ കുറക്കാനുള്ള മാർഗം എപ്പോഴും തെറപ്യൂട്ടിക് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ക്യാൻസറിനെ പറ്റി പറയാനുള്ള ജനറൽ. നമ്മൾ വീണ്ടും പറയുന്നു, ഇതൊരു പ്രിസ്ക്രിപ്ഷനല്ല, ഇതൊരു അഡ്വൈസും അല്ല, ഇത് ജസ്റ്റ് അതിനെപ്പറ്റി അറിയാൻ, പൊതുജനത്തിന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ്.